സുഹൃത്തുക്കളെ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ലാലേട്ടൻ ഇന്ന് വന്നിട്ടൊരു പത്രസമ്മേളനം വിളിച്ചിരുന്നു. അതായത് അങ്ങേര് പറയാനുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു എന്നുള്ളതാണ്. എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലാലേട്ടൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഇവിടുന്നോ സ്ക്രിപ്റ്റ് ആരോ എഴുതി കൊടുത്തത് നല്ല രീതിയിൽ വായിക്കുന്നുണ്ട്. പക്ഷേ ലാലേട്ടൻ്റെ മനസ്സിലെ, ലാലേട്ടൻ്റെ അഭിപ്രായം ഇതാണോ? ഒരിക്കലുമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ലാലേട്ടൻ ആർക്കോ വേണ്ടിയിട്ട് ബലിയാടാവുകയാണ്, ആരെയോ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ബലിയാടാവുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് ചോദിക്കാനുള്ളത് ഇതാണ്. അതായത് പണ്ട് ദിലീപിനെ ഒരുപാട് നാൾ പൊക്കി നടന്നിട്ട് ഒരുപാട് മാറി. അതായത് അന്നത്തെ ദിവസം നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മുകേഷും അതുപോലെ തന്നെ എന്ന് പറഞ്ഞ് ഇടവേള ബാബു, മറ്റേവരും, ഈ ബാബുരാജും, ഇവരെല്ലാവരും കൂടി, ഗണേശനൊക്കെ ചേർന്നിട്ട് അമ്മയുടെ മക്കളെല്ലാം ഒന്നാണ്, അമ്മയുടെ മക്കളെല്ലാം ഒന്നാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ വന്ന് തുള്ളുന്നത് നമ്മൾ കണ്ടതാണ്. എന്നിട്ടും ദിലീപിനെ അറസ്റ്റ് ചെയ്തപ്പോഴും ഇവന്മാർ ആരും ദിലീപിനെ തള്ളിപ്പറയാൻ തയ്യാറല്ല. പിന്നീട് എന്ന് പറഞ്ഞാൽ ദിലീപിനെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നു. ഇങ്ങനെ ഒരുപാട് ശ്രമങ്ങൾ കൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ലാലേട്ടൻ അടക്കമുള്ള ആൾക്കാർ നല്ല രീതിയിൽ നാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അന്ന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, താൻ പോയിട്ട് കേസ് തെളിയിച്ചു വാടോ, തെളിയിച്ചു വന്നിട്ട് ഇതിൻ്റെ അകത്ത് കയറിയാൽ മതി എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഈ ലാലേട്ടനൊന്നും ഇത്രയും ഹേറ്റേഴ്സ് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങളും. ഈ സിദ്ദിഖ് എന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ ഇടവേള ബാബുവും ജയസൂര്യ ആയാലും ഇവരെല്ലാവരും ചേർന്നിട്ട് പലതരത്തിലും പല കളികളും കളിച്ചിട്ടുണ്ട് എന്ന് ജനങ്ങൾക്കും മനസ്സിലായി, അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലായി. എന്നിട്ടും ലാലേട്ടനെ പോലെയുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിലും ലാലേട്ടൻ ഇതൊന്നും തുറന്നു പറയുന്നില്ല. എന്തിനാണ് ഈ സിദ്ദിഖിനൊക്കെ വേണ്ടിയിട്ട് ഈ മനുഷ്യൻ ഇങ്ങനെ നാറുന്നത്? അതാണ് ഞാൻ ആലോചിക്കുന്നത്. ചവിട്ടി പുറത്താക്കണം ലാലേട്ടാ. നിങ്ങൾക്ക് എന്തിനാണ് ഈ സംഘടന? നിങ്ങൾക്ക് സംഘടന ഇല്ലെങ്കിലും നിങ്ങൾക്ക് സിനിമയിൽ അഭിനയിക്കാം. പിന്നെ നിങ്ങൾ ആരെയാണ് പേടിക്കുന്നത്? ഇങ്ങനെ പേടിച്ചു കൊണ്ടുവരുന്ന സംഘടനയെ എന്തിനാണ് നയിക്കുന്നത്? തള്ളിപ്പറയാമേലേ. അതായത് ആരായാലും എത്ര വലിയനായാലും, അതായത് ഈ പെറുപ്പുറത്തേക്ക് ചാഞ്ഞ സ്വർണമരമാണെങ്കിൽ കൂടി അതങ്ങ് വെട്ടണം എന്നാണ്. അതുപോലെ ചെയ്യണം. ഈ സിദ്ദിഖായാലും വേണ്ടിയില്ല, ഇടവാളയായാലും വേണ്ടിയില്ല, അതുപോലെ ജയസൂര്യായാലും വേണ്ടിയില്ല. ഇനി നിങ്ങൾ സിനിമയിലും അഭിനയിക്കേണ്ട, നിങ്ങളൊന്നും ചെയ്യേണ്ട. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ പോയിട്ട് നിരപരാധിയാണെന്ന് തെളിയിച്ചിട്ട് വാ, എന്നിട്ട് നിങ്ങൾ ഇതിൻ്റെ അകത്തേക്ക് കയറിയാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടാ, നിങ്ങൾ വേറെ ലെവലായിരിക്കുമായിരുന്നു നടന്ന്. അതാണ്, നിങ്ങൾ വേറെ ലെവലായിരിക്കും. പക്ഷേ ഇന്ന് ലാലേട്ടൻ എന്താണ് പറയുന്നത്? ഞങ്ങൾ ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നവരാണ്, ഒരുപാട് വീടുകൾ വെക്കുന്നുണ്ട് ഞങ്ങൾ, പിന്നെ ഇതുപോലെ തന്നെ വയനാടിന് പൈസ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സഹപ്രവർത്തകർക്ക്, സഹപ്രവർത്തകയെ പീഡിപ്പിക്കാനുള്ള ലൈസൻസാണോ ഇതൊക്കെ? അതായത് നിങ്ങൾ ഇതൊക്കെ കൊടുക്കുന്നുണ്ട് എന്നാൽ പിന്നെ ഞങ്ങൾക്ക് എല്ലാത്തിനും അതിനുള്ള അധികാരമുണ്ട് എന്ന് വരുത്തി തീർക്കുകയാണോ? നിങ്ങൾ കൊടുക്കുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള പുഴുക്കുത്തുകൾ, അതായത് ഈ ഒരു ഞരമ്പി രോഗികളുണ്ടല്ലോ, ഈ പെണ്ണുങ്ങളെ മൂത്രമൊഴിക്കാൻ വിടാത്തവരും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖത്ത് നോക്കിയിട്ട് സ്വയംഭോഗം ചെയ്യുന്നവരും, ഇങ്ങനെയുള്ള വൈകൃതങ്ങളുള്ള ഈ ടീമുകളെ, അതായത് അവിടെ നിന്ന് ഒഴിവാക്കണം. അവരില്ലത് കൊണ്ടല്ലേ നിങ്ങളെല്ലാവരും നാറുന്നത്? ഇപ്പോൾ നമ്മൾ പിന്നെ എന്താ പറയുക, കുറേ ഒരു കുന്ന് ചോറ് അവിടെ വെച്ചിട്ടുണ്ട്, അതിൻ്റെ അകത്ത് ഒരു പാത്രത്തിൽ നാറിയ വെളിച്ച ചോറുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കൊണ്ടുപോയിട്ട് ഇളക്കിക്കഴിഞ്ഞാൽ എല്ലാ ചോറും വെളിച്ചു പോകും. അതുപോലെ തന്നെയാണ് അമ്മയിലെ എല്ലാവരും നല്ലതാണ്, എല്ലാവരും നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ എല്ലാവരും ചേർന്നിട്ട് എന്താണ് ചെയ്യുന്നത്? ഈ സിദ്ദിഖിനെ പോലെയുള്ള ആൾക്കാരെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഒരു സീരിയൽ നടിയുണ്ട് വന്ന് മെഴുകുന്നുണ്ട് അവിടുന്ന്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ സിദ്ദിഖൊക്കെ അങ്ങനെ ചെയ്യില്ല, എൻ്റെ സിദ്ദിഖൊക്കെ അങ്ങനെ ചെയ്യില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ, അരമണിക്കൂർ കെട്ടിപ്പിടിച്ചാണ് ആ ഒരു പിന്നെ ഫംഗ്ഷൻ വന്നപ്പോഴേ അരമണിക്കൂർ കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ ആടിയ ടീമാണ്. മനസ്സിലാക്കണം നിങ്ങൾ. ഈ സിനിമാ നടന്മാർക്ക് മാത്രമേ ഉള്ളൂ ഇമ്മാതിരിയുള്ള പോകൃത്രമായിട്ടുള്ള സ്നേഹപ്രകടനം, നാണം കെട്ട നാറിയ പ്രകടനം എന്നേ ഞാൻ പറയുള്ളൂ, വേറെ ഒരാൾക്കും ഇല്ല. ഇമ്മാതിരി തോന്നിയ വാസം, അതായത് ഇവരെന്തോ ഒരു വലിയ അങ്ങ് മാനത്തുനിന്ന് പൊട്ടിമുളച്ച ആൾക്കാരെ പോലെയാണ്. ഇവർ മാത്രമേ ഉള്ളൂ സ്നേഹ, പിന്നെ എന്താ പറയേണ്ടത്, സ്നേഹ സഹോദരങ്ങൾ. ബാക്കി ആരും സഹോദരങ്ങളല്ല. ബാക്കി എല്ലാവരും എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വിചിത്ര ജീവിയാണ്. ഈ സിനിമാ താരങ്ങൾ മാത്രം കെട്ടി അങ്ങ് പിടിച്ചിട്ട് ഈ ഞരമ്പി രോഗി നടനെന്താ ചെയ്യുന്നപ്പോൾ ഓനിങ്ങനെ വികാര പരിവശനായിട്ട് നിൽക്കുകയാണ്. അതായത് ഇങ്ങനെയുള്ള ടീമുകൾ പോയിട്ട് കെട്ടിപ്പിടിക്കുമ്പോൾ അവനവിടെ വികാര പരിവശനാവുകയാണ്. അത് മനസ്സിലാക്കാതെ ഇവന്മാർ എന്നിട്ട് മറ്റേലെ വർത്തമാനവും പറയും. എന്താന്നല്ലേ, അതായത് ഞങ്ങൾ സഹോദര സ്നേഹമാണ്, മാങ്ങാ തൊലിയാണ്, അത്രയേ പറയുള്ളൂ, മാങ്ങാ തൊലി. നിങ്ങൾക്ക് ഒരു സഹോദര സ്നേഹവും ഇല്ല.
അതായത് പിന്നെ സ്വന്തം അമ്മയുടെ ഒരേ മക്കളാണെന്ന് പറയും, എന്നിട്ട് അമ്മയുടെ മക്കളായിട്ട് സ്ത്രീകളുടെ വാതിലിന് പോയിട്ട് മുട്ടുകയാണ് ഇവന്മാരുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നിട്ട് പറയുകയാണ് ഞങ്ങളൊരേ മക്കളാണ്. ഇമ്മാതിരി തോന്നിയവാസം എന്തിനാണ് പറയുന്നത്? ഇവന്മാരുടെ ഒരു ഓഞ്ഞ കെട്ടിപ്പിടിയാ പറഞ്ഞ്. ഈ മീറ്റിങ്ങിന് വന്നു കഴിഞ്ഞാൽ ഇതാണ് സഹിച്ചുകൂടാത്തത്. ഓയ്യോ, എമ്മാതിരി കെട്ടിപ്പിടിയാ നടന്നേ, എന്തിനിങ്ങനെ കെട്ടിപ്പിടിക്കുന്നേ, ഇത്രയും വൃത്തികെട്ട കെട്ടിപ്പിടിയാ അവിടുന്ന്. അതാണ് ഞാൻ പറയുന്നത്, വൃത്തികെട്ട അരമണിക്കൂറൊക്കെ പിടിച്ചിട്ട് അങ്ങനെ അങ്ങ് ഇരിക്കലാന്ന്. അപ്പോഴേക്ക് ആ വികാര പരിവേശനായിട്ട് ആ നടൻ്റെ മുഖം കണ്ടേ ഞങ്ങൾ, ആ കെട്ടിപ്പിടിച്ച നടൻ്റെ മുഖം കണ്ടേ, ആ മുഖം കണ്ടോക്കെ ഞങ്ങൾ. എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എണ്ണം വെച്ച് കെട്ടിപ്പിടിക്കുന്ന ആൾക്കാരുണ്ട് പോലും. അതായത് ഞാൻ ഇന്ന് ഇത്ര ആൾക്കാരെ കെട്ടിപ്പിടിക്കും, നീ എത്ര ആൾക്കാരെ കെട്ടിപ്പിടിക്കും നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ ഇടയിൽ തന്നെ ഒരു എണ്ണം വെക്കുന്നത്. അതായത് ഈ മുതിർന്ന നടന്മാരാണേ, അല്ലാതെ ഈ ചെറുപ്പക്കാരൊന്നും ഇതിനൊന്നും കിട്ടുന്നില്ല. ഈ മുതിർന്ന നടന്മാരില്ലേ, 50 60 മേലെയൊക്കെ പ്രായമുള്ള ഇവന്മാർക്കാ നീ കെട്ടിപ്പിടിയുടെ അസുഖം കൂടുതൽ എന്നേ പറയുന്നുള്ളൂ. വേറെ ആയിരിക്കില്ല, വേറെ ആരും ഇമ്മാതിരി പോക്കെടുത്തിരുന്നിരിക്കുന്നത്. ഈ ചെറിയ ഈ പിന്നെ എന്താ പറയുക, ഇപ്പോഴത്തെ യുവാക്കളൊന്നും ഈ കെട്ടിപ്പിടിക്കാനും ചാഞ്ചാടാൻ നിൽക്കുന്നില്ല. അപ്പം ഇവർക്ക് എന്താണെന്ന് അറിയില്ലേ, ഈ പിന്നെ ഇങ്ങനെ സിദ്ദിഖിനി മറ്റേ ഇവരെയൊക്കെ വന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ ഇവർക്ക് എന്തോ ഒരു സ്വർഗം കിട്ടിയ പോലെയാണ്. അതായത് ഇവരൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ രക്ഷപ്പെട്ടു, അതുപോലെ തന്നെ ഇവരെയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ എന്താ പറയുക കൂട്ടുകാരായി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഇപ്പം നാറിയില്ലേ, എന്നിട്ട് എന്താണ് ചെയ്യുന്നത് ഇപ്പോഴും? ഇപ്പോഴും പറയുന്നത് എന്താ വെച്ചാൽ എന്നോട് സിദ്ദിഖൊക്കെ ഒന്നും പറയാറില്ല, എന്നോട് ഇതുവരെ സിദ്ദിഖൊക്കെ അങ്ങനെ കാണിച്ചിട്ടൊന്നുമില്ല, ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് മെഴുകുകയാണ്. അതുപോലെ തന്നെയാണ് ഇന്ന് ലാലേട്ടനും ചെയ്യുന്നത്. ഇവർക്ക് വേണ്ടിയിട്ട് ലാലേട്ടൻ ഇന്ന് വളരെ സങ്കടത്തോടുകൂടി പറയുകയാണ്, സിനിമയുടെ റിലീസ് വരെ മാറ്റി വെക്കേണ്ടി വന്നു. അതുമാത്രവുമല്ല, ഇത് ഇത്രയും വലിയൊരു പിന്നെ എന്താ പറയണ്ടേ ഒരു സംവിധാനമാണ്, അതാരും നശിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടൻ അങ്ങനെ അങ്ങ് പറയുകയാണ്. ഇതൊക്കെ ശരിയാണ് ലാലേട്ടാ, പക്ഷേ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമേ തീരുമാനിക്കേണ്ട ഒരു കാര്യമായിരുന്നു, ഇങ്ങനെയുള്ള കളങ്കിതരെ ഒരിക്കലും അതിൻ്റെ അകത്ത് കയറ്റരുത് എന്ന്. ഇനിയും നിങ്ങൾക്ക് പിന്നെ എന്താ പറയേണ്ടത്, ലേറ്റായിട്ടില്ല. നിങ്ങൾ എത്രയും പെട്ടെന്ന് അന്ന് നിങ്ങൾ കൂടെ നിൽക്കാത്ത ആ നടിയെയും, അതായത് ദിലീപ് കാരണം ആ ഒരു ഭയങ്കരമായി വിഷമം അനുഭവിച്ച ആ നടിയെ, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ WCC അംഗങ്ങൾ അവരൊക്കെ എന്ന് പറഞ്ഞാൽ തിരിച്ചു കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ അമ്മയിൽ എടുക്കണം. അന്ന് നിങ്ങൾ പറഞ്ഞത് നമ്മൾ കേട്ടതാണ്, നിങ്ങൾ വളരെയധികം മോശമായിട്ട് തന്നെയാണ് നടികൾ നടികൾ എന്ന് പറഞ്ഞിട്ട് വളരെ അപമാനിച്ചത് തന്നെയാണ്. അല്ലാതെ നിങ്ങൾ പിന്നെ പറയുന്നത് പോലെ നടിയല്ലേ ഇവർ, നടിയല്ലാതെ വേറെ എന്താ വിളിക്കുക, ഇതല്ല നിങ്ങൾ ചോദിച്ചത്. നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അപമാനിച്ചത് തന്നെയാണ്. ഈ അപമാനിക്കലൊക്കെ നിർത്തിയിട്ട് അവരെയും കൂടി തിരിച്ചെടുക്കണം. കാരണം അവരെ എന്തിനാണ് മാറ്റി നിർത്തുന്നത്, അവരെന്തിനാണ് മാറിപ്പോയിരിക്കുന്നത്? ഈ ദിലീപ് എന്ന് പറയുന്ന ഒരുത്തിന് വേണ്ടിയിട്ടല്ലേ, അവനെ തിരിച്ചെടുക്കാൻ വേണ്ടി നിങ്ങൾ നോക്കി, അപ്പോൾ അവരെല്ലാവരും വേണ്ടാന്ന് പറഞ്ഞു, അങ്ങനെ അവർ പണങ്ങിപ്പോയതല്ലേ. അതുകൊണ്ടാണ് പറയുന്നത് ഇമ്മാതിരി തോന്നിയവാസമുള്ള എല്ലാ ടീമിനെയും അവിടുന്ന് പടിയടച്ച് പിണ്ടം വെക്കണം. അവിടുന്ന് അവന്മാരെ തെളിയിച്ചിട്ട് വരട്ടെ, കേസില്ല എന്ന് പറഞ്ഞ് തെളിയിച്ചിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് എടുക്കണം. അല്ലാതെ തോന്നിയവാസം ചെയ്തിട്ട് അവിടെ എന്താ പറയണ്ടേ, നമ്മളിവിടെ വയനാടിന് പൈസ കൊടുത്തു, അല്ലെങ്കിൽ നമ്മൾ പാവപ്പെട്ടവർക്ക് പൈസ കൊടുത്തു, നമ്മൾ ഇവർക്ക് ഇത്ര പൈസ കൊടുത്തു, ഒരിക്കലും അതൊന്നും പറയാൻ പാടില്ല. അതൊരു ലൈസൻസ് അല്ല. നിങ്ങൾ കൊടുക്കുന്ന കോടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരിമാരുടെ വാതിൽക്കൽ മുട്ടാനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവരെ പോയിട്ട് ബലാത്സംഗം ചെയ്യാനും ഇതൊന്നുമില്ല, ലൈസൻസ് അല്ല ഇത്. അത് മനസ്സിലാക്കണം ആദ്യം. അതായത് നമ്മുടെ വീട്ടിലുള്ള സ്ത്രീകളുടെ അതേ മാനം തന്നെയാണ് സിനിമയിൽ അഭിനയിക്കാൻ വരുന്നവർക്കും, അല്ലാതെ അവർ അഭിനയിക്കാൻ വരുന്നവരാണ്, അവരെല്ലാത്തിനും തയ്യാറാണ് എന്നുള്ള ഒരു വിചാരം ചെറിയ നടന്മാർക്ക് ഇപ്പോഴുമുണ്ട്. അങ്ങനെയുള്ള ഞരമ്പ് രോഗികളെ, അതായത് ഞരമ്പന്മാർ എന്ന് ഞാൻ പറയുള്ളൂ, ഒരിക്കലും അവന്മാർ എന്ന് പറയേണ്ടത് ഈ പിന്നെ ഇതൊന്നുമല്ല, ഞരമ്പന്മാരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ തന്നെ മലയാള സിനിമ രക്ഷപ്പെടുന്നു മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡിപ്പിക്കുകയാണ്. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ഒന്നും നോക്കണ്ട, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. നന്ദി, നമസ്കാരം.